നമ്മൾ കുറേ നാളുകളായി വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസത്തെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് കുറേ നാളായിട്ട്. അതായത് വെയിറ്റ് കുറയുന്നു, മുടി കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ തന്നെ മുഖം കറുക്കുന്നു എന്നുള്ള ആ ഒരു ട്രിപ്പിൾ തെറാപ്പിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്തായിട്ട് അതായത് ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളും നമ്മൾ കൂടുതലായി കാണുന്നത്. അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി കുറയുന്നതും കണ്ടുവരുന്നു. വയറിന് വളരെയധികം പ്രോബ്ലം, IgE ആൻറ്റിബോഡീസ് കൂടുതൽ, anti-TG ആൻറ്റിബോഡീസ് കൂടുതൽ, anti-TPO ആൻറ്റിബോഡീസ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഡിവിഷൻ ഓഫ് പേഷ്യൻസ് ഇപ്പോൾ എനിക്ക് വളരെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളപ്പോൾ ഓർക്കും, ഈ വെയിറ്റ് കൂടിയവരെ മാഡം മറന്നുപോയോ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്ര നാളായി ഇപ്പം വെയിറ്റ് ലോസ് ട്രിങ്കുകളൊക്കെ കാണിച്ചിട്ട് എന്നൊക്കെ ഓരോരുത്തർ കമൻറ്റ് ബോക്സിൽ എഴുതി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നൊരു എക്സലൻറ്റ് വെയിറ്റ് ലോസ് ട്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു മേക്കാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും എൻ്റെ LK ഡയറ്റ് പ്ലാൻ അറിയുന്നവർ വളരെയധികം ആൾക്കാർക്ക് ഞാനിപ്പോൾ LK ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ്. അതുപോലെ തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട് LK ഡയറ്റ് പ്ലാൻ. അപ്പോൾ അതിൽ കഴിയുന്നതും കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട് പ്രോട്ടീനും നല്ല ഫാറ്റും വളരെയധികം ഫൈബറും വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഒക്കെ അടങ്ങിയ ഒരു നല്ല ഡയറ്റ് പ്ലാനാണ് LK ഡയറ്റ് പ്ലാൻ. അതെപ്പോഴും ഒരു പ്രിവെൻറ്റീവ് കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് വണ്ണം കൂടണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ കൂടെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. 6 നേരത്തെ ഭക്ഷണം, അതെങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര അളവ് കഴിക്കണം, എങ്ങനെ പാകം ചെയ്യണം എന്നുള്ള വളരെ വിശദമായ ഒരു ഡിസ്ക്രിപ്ഷൻ അതിനകത്തുണ്ട്. ഒരു PDF ഫയലാണ്. അപ്പോൾ അതിൽ തീർച്ചയായും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ നാടൻ മുട്ടയായിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത്. ഒരു ടോട്ടലായിട്ടുള്ള കലോറിഫിക് ഇൻടേക്ക് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഒരു ബിറ്റ്വീൻ 10 and 15%, 10-15% ഇടയ്ക്കായിരിക്കണം. എന്നാൽ അതിനേക്കാൾ വളരെ കൂടുതലായിട്ട് നമ്മൾ സാലഡ്സ് എടുക്കണം. ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗവും സാലഡായിരിക്കണം. ബാക്കി ഭാഗങ്ങളിൽ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും അടങ്ങിയിരിക്കണം. അപ്പോൾ ഇതിൽ 2-3 നാടൻ മുട്ട, അതിൻ്റെ കൂടെ ഒരു ഇഡ്ഡലി, ഒരു ചെറിയ ഇഡ്ഡലി, അതിനോടൊപ്പം ഈ കരിഞ്ജീരക ചായ രാവിലെ വെറും വയറ്റിൽ. സാധാരണയുള്ള ചായകൾ കുറയ്ക്കുക, അതിന് പകരം വെയിറ്റ് റെഡ്യൂസിങ്, ഫാറ്റി ലിവർ റെഡ്യൂസിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡയബറ്റിക്സ് നല്ലോണം കൺട്രോൾ ആവുക, BP കൺട്രോൾ ആവുക, അതുപോലെ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ കൺട്രോൾ ആകും. ഇങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ളതാണ് കരിഞ്ചീരക ചായ. അതാണ് രാവിലെ യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ദിസ് കരിഞ്ചീരക ചായ. അതോടൊപ്പം തന്നെ രാത്രിയത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രമേഹക്കഞ്ഞി. അതും നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പ്രമേഹക്കഞ്ഞി എല്ലാ ദിവസവും പല രീതിയിലുണ്ടാക്കാം. അതിനകത്ത് പല വെറൈറ്റീസ് ഓഫ് കഞ്ഞികളുണ്ട്. ആ കഞ്ഞിയിൽ വളരെയധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെല്ലാം തന്നെയും വെയിറ്റ് റെഡ്യൂസിങ് ആണ്. ഇതുപോലെ ഫാറ്റി ലിവർ ഫ്രം Grade 3 ഞാൻ ഒരു വിദിൻ എ മാറ്റർ ഓഫ് 6 മന്ത്സ്, 6 മാസത്തിനകത്ത് 0 ആയി, ഒട്ടും ഫാറ്റി ലിവർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റി വിത്ത് ദിസ് LK ഡയറ്റ് പ്ലാൻ ആൻഡ് ഓൾസോ മൈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. മറ്റുള്ള ലൈഫ് സ്റ്റൈലും ഉണ്ട്, അതിനോടൊപ്പം എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക. ഇതിനകത്ത് ഞാൻ വളരെയധികം എക്സസൈസ് പറയുന്നത് അതും നമുക്കിതിനോടൊപ്പം ചെറിയ തോതിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വെയിറ്റ് റെഡ്യൂസിങ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വിത്ത് എന്താ പറയുക, കുറച്ച് വൈറ്റമിൻസും അതോടൊപ്പം തന്നെ ചിയാസീഡും. ചിയാസീഡ് ഇട്ട് ഞാൻ ഈ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ചിയാസീഡ് 1 ടേബിൾ സ്പൂൺ ചിയാസീഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കഴിഞ്ഞ് 1/2 മണിക്കൂറിന് ശേഷമാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 9 ഇൻഗ്രീഡിയൻസ്. ഇത് ഒരുമിച്ച് പൗഡർ ഫോമാണ്. എല്ലാം കൂടെ പൗഡർ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലിൽ ഇട്ട് അടച്ച് വെക്കുക. എന്നിട്ട് കഴിക്കാൻ നേരത്ത് 1/2 ടീസ്പൂൺ എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇതിടുക, കുടിക്കുക. അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിനോടൊപ്പം ചിയാസീഡ് വിട്ട് കലക്കി കുടിക്കണം. പിന്നെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, വെർജിൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. നമ്മുടെ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്കിന്
ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ വൺ ആയിട്ട് ഒരു 5 ടീ ബാഗ്സ് ഉണ്ട്, ഗ്രീൻ ടീയുടെ ബാഗ്സ്. റെഡ് ടീ, ഗ്രീൻ ടീ ഇങ്ങനെ രണ്ട് തരമുണ്ട്, അപ്പോൾ ഇത് ഗ്രീൻ ടീയുടെ ബാഗ്സ് ആണ്. ഓക്കെ, 5 എണ്ണം ഉണ്ട്. ഇതൊരു ഒരു കോമ്പിനേഷനാണ്. ഇത്ര അളവെന്ന് ഞാൻ പറയുകയാണ്: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുക്ക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ ക്യുമിൻ. ക്യുമിൻ എന്ന് പറയുന്നത് നമ്മുടെ നല്ല ജീരകമാണ്. 2 ടേബിൾ സ്പൂൺ വേണം. അതോടൊപ്പം തന്നെയാണ് 2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്. ഓക്കെ, ഇത്രയുമാണ് ഇതിന് വേണ്ടത്. പിന്നെ ചിയാ സീഡ് 1 ടേബിൾ സ്പൂൺ എടുത്ത്, ഇത് കുടിക്കാൻ നേരത്ത് ചേർക്കേണ്ടതാണ്, ഇതിനകത്ത് ചേർക്കേണ്ട. ഈ പൗഡർ തയ്യാറാക്കി ബോട്ടിലിനകത്ത് വെക്കണം, എന്നിട്ട് അതിനകത്ത് 4 ടീസ്പൂൺ എടുത്ത് ഇതിനകത്ത് ചേർത്താൽ മതി. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് ഇത് കുടിക്കുന്ന നേരത്ത് ചേർക്കുക. ഇതൊന്നും നമ്മൾ തയ്യാറാക്കി വെക്കുന്ന പൗഡറിൽ ചേർക്കേണ്ടതല്ല, ചിയാ സീഡും വെർജിൻ ഓയിലും ഉപയോഗിക്കാൻ നേരത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കുറച്ചൊരു മെഡിക്കേറ്റഡ് ഗ്രീൻ ടീ ആണ്. അതിനകത്ത് ഈ തുളസിയുടെ ഇലയൊക്കെ ഉണക്കി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതിനകത്തും കുറച്ച് ഏലക്കയുടെ അംശങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഓരോന്നും അങ്ങ് ചേർക്കാം. ഇതെല്ലാം അളവും അതിൻ്റെ പേരും എല്ലാം നിങ്ങൾക്ക് എഴുതി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചേർക്കണം, ഈ ഒരു അനുപാതത്തിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ പൊടി. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ മതി ഒരു ഗ്ലാസ്സിന്. അതെല്ലാം ചേർന്നിട്ടുണ്ട്. ഇത് ഒരു നേരമാണ് 1/2 ടീസ്പൂൺ ചേർക്കേണ്ടത്. ഓരോ നേരവും 3 പ്രാവശ്യവും ആഹാരം, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴും ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിയുമ്പോഴും ഡിന്നർ കഴിയുമ്പോഴും, ഉച്ചഭക്ഷണം, രാവിലത്തെ പ്രഭാത ഭക്ഷണം, രാത്രിയത്തെ അത്താഴം, ഇത് 3 സമയങ്ങളിൽ അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് കുടിക്കേണ്ടത്. അതിനകത്തേക്ക് ചിയാ സീഡ് ഇട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിലും ഒരു 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, LK ഡയറ്റ് പ്ലാനിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നെങ്കിൽ ഇതിനോടൊപ്പം ചേർക്കണമെന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഭക്ഷണത്തിൽ ഇത് ചേർക്കുമ്പോൾ ചിലർക്ക് ജ്യൂസിലായിരിക്കും ഇഷ്ടം, ചിലർക്കാണെങ്കിൽ നമ്മുടെ സാധാരണയുള്ള മറ്റേ മുട്ടയ്ക്കകത്ത് ചേർക്കാം, സാലഡ്സ് ചേർക്കാം. ഇപ്പം ഞാൻ യൂഷ്വലി അതിൽ എഴുതിയിരിക്കുന്നത് ഉച്ചക്കലത്തെ സാലഡിലും രാവിലത്തെ മുട്ടയിലും രാത്രിയത്തെ സാലഡിലുമാണ് ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചേർക്കുന്നവർ ഇതിനകത്ത് ചേർക്കണമെന്നില്ല. ഓക്കെ, പൊടിയാണ് നമ്മൾ ഒരു ബോട്ടിലിട്ട് അടച്ചു വയ്ക്കുക. ഒരു കണ്ടെയ്നറിന് എയർ ടൈറ്റ് കണ്ടെയ്നറായിരിക്കണം, അതിനകത്തിട്ട് അടച്ചു വയ്ക്കുക. ഉപയോഗിക്കാൻ നേരത്ത് 1/2 ടീസ്പൂൺ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. അതോടൊപ്പം ചിയാ സീഡും കുറച്ച് ആഡ് ചെയ്ത് കുടിക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് വലിയ വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ, എങ്കിലും നമ്മളുടെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ അല്ലേ, അതുകൊണ്ട് കുടിച്ച് നോക്കാം. മണമുണ്ട്, കുറച്ച് ഫ്ലേവറുണ്ട്, ഏലക്കയുടെയൊക്കെ മണമുണ്ട്. പക്ഷേ അതിന് വലിയ ടേസ്റ്റൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട, കണ്ണു അടച്ചങ്ങ് കുടിക്കുക. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ആപ്പിൾ സിഡർ വിനിഗർ, നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കാം, ലൈം ജ്യൂസ് ചേർക്കാം, ജിഞ്ചർ ജ്യൂസ് ചേർക്കാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിലിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും
കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിൽ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നതല്ല, കഴിക്കുമ്പോൾ വലിയ ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നും കാണില്ല. പക്ഷേ വെയിറ്റ് കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രൊവൈഡഡ് എൻ്റെ എൽ കെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്, എൻ്റെ വ്യായാമ പ്രക്രിയകൾ അറിയാമല്ലോ, അതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വ്യായാമത്തിൻ്റെ കുറേ വീഡിയോസ് കിടപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അത് നോക്കിയിട്ട് വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ചെയ്യണം. അതിനോടൊപ്പം അതായത് 20 മിനിറ്റിൽ സമ്പൂർണമായ ഒരു വ്യായാമ പ്രക്രിയ എന്നാണ് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഓരോ ദിവസവും കുറച്ചുകൂടെ സമയം കൂട്ടിയെടുക്കുന്നതും നല്ലത് തന്നെയാണ്. അത് ചെയ്ത് നമ്മൾ ഓരോ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല അണയ്ക്കുന്ന പോലെ ആയിരിക്കണം. ആ ഒരു സ്പീഡിലാണ് ഓരോന്നും ചെയ്യേണ്ടത്. പിന്നെ ഇതിനോടൊപ്പം ഒരു പുതിയ ഒരു വ്യായാമ പ്രക്രിയ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ കുലുക്കൂല്ലേ ദേഹം മുഴുവൻ, കാല് അതുപോലെ ചെയ്യാം, കൈ ചെയ്യാം, ഇങ്ങനെ നന്നായിട്ട്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഹൈ സ്പീഡ് കൊണ്ട് മസിൽസിന് ഭയങ്കരമായിട്ട് എനർജി ലൂസാവും. അതാണ് ഇതിങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ ചെയ്യണം, 1, 2, 3, 4, 5, 6, 8 കാലും ചെയ്യണം. കാലും കൈയും എല്ലാം കൂടെ ശരീരം മുഴുവനും ഇങ്ങനെ ഒരു എന്താ തുള്ളൽ പരിപാടി തന്നെയാണ്. ഇങ്ങനെ കുലുക്കുക, നന്നായിട്ട് കുലുക്കുക. കുലുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ശരീരം മുഴുവനും കുലുക്കണം, കാലും എല്ലാം തന്നെ. അപ്പം ആ ഒരു രീതിയിലേക്കുള്ള ഒരു വൈബ്രേറ്ററി മെത്തേഡ് ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങും കൂടെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. തീർച്ചയായും കുറച്ചുകൂടെ വെയിറ്റ് കുറയാനത് വളരെ സഹായിക്കും. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡുമാണ് വെയിറ്റ് ലോസിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എൻ്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് വളരെയധികം പ്രോഗ്രാംസ്, അതെല്ലാം നിങ്ങൾ നോക്കി ചെയ്ത്, അതുപോലെ തന്നെ ഫാറ്റ് ബേണിങ് റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ ഈ കൊഴുപ്പിനെ അലിച്ച് കളയുന്ന റെസിപ്പീസ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. സാലഡ്സ് ആവട്ടെ, ജ്യൂസുകളാവട്ടെ, പിന്നെ എഗ് പ്രിപ്പറേഷൻസ് ആവട്ടെ, അതുപോലെ തന്നെ ഫിഷ്, ചിക്കൻ എല്ലാം തന്നെയുണ്ട്. വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെസിപ്പികൾ എടുക്കുക. അപ്പം ഇതിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും ഓരോരോ റെസിപ്പി എടുത്തിട്ട് തയ്യാറാക്കി കഴിക്കാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് തന്നെ ഡയറ്റിംഗ് ബിക്കംസ് എ പ്ലഷറബിൾ ഈവൻ ഫോർ യു. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഡയറ്റിംഗ് പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ ഈ എക്സാക്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എല്ലാം തീർച്ചയായും ഇതൊക്കെ ചെയ്ത് നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക കറക്റ്റായിട്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിൽ.